ചന്ദ്രേട്ടൻ എന്തൊക്കെ ഈ പറയുന്നേ? ചന്ദ്രേട്ടൻ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യാൻ പോകുന്നോ? എന്റെ തമ്പുരുമോള് സിനിമയിൽ പാട്ട് പാടാൻ പോകുന്നോ? ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. ചന്ദ്രേട്ടൻ ഇപ്പൊ പറയുമ്പോഴാ ഞാൻ ഒന്നും അറിയാതെയായിരിക്കും. അഞ്ചിനും പത്തിനും പിള്ളേർക്ക് സരിഗമ പറഞ്ഞു കൊടുക്കുന്ന പാട്ടുവാദ്യർക്ക് സിനിമയിലെ മ്യൂസിക് വഴങ്ങുമെന്ന് ചോദിച്ച് എന്റെ പ്രൊഡ്യൂസറെ കൺഫ്യൂഷൻ ആക്കിയതല്ലേ? ഞാൻ ഇന്നേ വരെ ആരുടെ മുമ്പിലും അവസരം ചോദിച്ചു പോയിട്ടില്ല. ഒരുപക്ഷെ അതെന്റെ കോൺഫിഡൻസ് ഇല്ലായ്മ ആയിരിക്കാം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടായിരിക്കാം. പക്ഷേ ഈശ്വരൻ എന്റെ കൂടെയുണ്ട്, എന്റെ മോനും എന്റെ കൂടെയുണ്ട്, എന്റെ പെറ്റമ്മയും ഭാര്യയും എന്നോടൊപ്പം തന്നെയുണ്ട്. അവരാ എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. പിന്നെ ഞാൻ അഞ്ചിനും പത്തിനും സംഗീതം പഠിപ്പിച്ച സന്മനസ്സുള്ള കുറെ കുഞ്ഞുങ്ങളും, എനിക്കത് മതി. വരട്ടെ. എന്തായി ചന്ദ്രേട്ടാ, ആ പെങ്കൊച്ചിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടോ? പോലീസ് പിടിച്ചോണ്ട് പോയ ആ പെങ്കൊച്ചിന്റെ കാര്യമല്ലെന്ന് ചന്ദ്രൻ പറഞ്ഞോ? ഇല്ലമ്മേ, വല്ലാത്ത ദേഷ്യത്തിലെ മുകളിലേക്ക് പോയത്. എന്തോ സീരിയസ് ആയ പ്രശ്നാന്ന് ഉറപ്പാ. എല്ലാം പത്മിനി കണക്കൂട്ടി ചെയ്ത ചതിയാണ് മോനു. ഒരു പാവം പെങ്കൊച്ചിന്റെ മേലെ ഇല്ലാത്ത പരാതി കൊടുത്ത് അതിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് വേറെ ആരുമല്ല, പത്മിനിയാ. ചന്ദ്രേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് വോയിസ് ടെസ്റ്റിന് ഗൗരി എന്നൊരു പെങ്കൊച്ച് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ പെങ്കൊച്ചിനല്ലേ പോലീസ് പിടിച്ചോണ്ട് പോയിന്ന് പറഞ്ഞത്? അവരെങ്ങനെ വെറുതെ പോലീസ് പിടിച്ചോണ്ട് പോയതല്ല, പത്മിനി പറഞ്ഞു കൊടുത്ത് പിടിപ്പിച്ചതാ. ചന്ദ്രേട്ടൻ എന്തായി പറയുന്നേ? പത്മിനി എന്തിനാ ആ കൊച്ചിനെ പോലീസ് സ്റ്റേഷനിൽ പിടിപ്പിക്കുന്നേ? പത്മിനിയും ആ പെങ്കൊച്ചുമായിട്ട് എന്താ ബന്ധം? ആ പെങ്കൊച്ചും പത്മിനിയുമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷേ ഇന്നവളെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിച്ചതുമായിട്ട് ബന്ധമുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല, കുറച്ചുകൂടി ഒന്ന് തെളിച്ചു പറ. പടത്തില് തമ്പുരുമോൾക്ക് പാടാൻ അവസരമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, തമ്പുരു ചോദിച്ചതിന്റെ മറുപടിയായിട്ട് ഞാൻ പറഞ്ഞതാ, ഗൗരിയുടെ വോയിസാണ് തമ്പുരുവിന്റെ വോയിസിനേക്കാളും നല്ലതെങ്കിൽ രണ്ടു പാട്ടും ഗൗരിയെ കൊണ്ട് പാടിക്കുമെന്ന്. ഗൗരി വോയിസ് ടെസ്റ്റിന് വന്നാലല്ലേ ഈ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ആ കൊച്ചു വോയിസ് ടെസ്റ്റിൽ പങ്കെടുക്കാതിരിക്കാൻ പത്മിനിയായിട്ട് വെച്ചൊരു കെണിയായത്. എന്താ ചന്ദ്രേട്ടനീ പറയുന്നത്? പത്മിനി എങ്ങനെ ഈ വിവരം അറിയും? പത്മിനി അവളുടെ വീട്ടിലും തമ്പുരു ഇവിടെയല്ലേ, പിന്നെ എങ്ങനെ ഈ വിവരം പത്മിനി അറിയും? എങ്ങനെയോ പത്മിനി വിവരം അറിഞ്ഞിട്ടുണ്ട്. പിന്നെ സാറ് സ്കൂളിലേക്ക് വരാതായപ്പോ എന്റെ ഫോണിൽ നിന്ന് തമ്പുരുമോള് പത്മിനി മേടത്തെ വിളിക്കും. അല്ലാതെ ഞാൻ സാറിനൊരിക്കലും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഇല്ല ഡാഡി, വല്യച്ഛൻ വെറുതെ ഓരോന്ന് ഊഹിച്ച് പറയുന്നതാ. അല്ലാതെ മമ്മി ഇവിടുന്ന് പോയതിനു ശേഷം ഞാൻ ഇതുവരെ കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല. ഈശ്വരനാണ്, എനിക്കൊന്നും അറിയില്ല ഡാഡി. ഞാൻ നന്നായിട്ട് പാടും, എന്റെ വോയിസ് നല്ലതാണെന്നൊക്കെ വല്യച്ഛൻ വല്യമ്മയോട് പറയുന്ന ഞാൻ കേട്ടതാ. പിന്നെ ഞാൻ എന്തിനാ ഈ വിവരം മമ്മിയെ വിളിച്ച് പറയുന്നത്? ഞാൻ ഇന്നേ വരെ മമ്മിയെ കണ്ടിട്ടില്ല, വല്യച്ഛ സത്യമായിട്ടും കണ്ടിട്ടില്ല. ഞാൻ വിശ്വസിക്കില്ല. ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ട്. നിർമ്മല എന്നോട് ഒരു സംശയം പറഞ്ഞു, ഇതിന്റെ പിന്നില് പത്മിനിയുടെ കൈ ഉണ്ടാവുമെന്ന്. പക്ഷെ ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. എന്നാ വിവരം അറിയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ പത്മിനി ഉൾപ്പെടെയുള്ള ഫുൾ സംഘം സ്റ്റേഷൻ പരിസരത്തുണ്ട്. ഞാനിപ്പോ സ്റ്റേഷനിൽ നിന്ന് നേരിട്ടാ വരുന്നേ. സ്റ്റേഷനിൽ നിന്ന് അവര് പറഞ്ഞു പത്മിനിയാണ് ഇങ്ങനെ ചെയ്തതെന്ന്. അതെങ്ങനെ പറയും? സ്റ്റേഷനിലാകെ ജയരാജന്റെ സെറ്റപ്പ് അല്ലേ, ആരെങ്കിലും ഉള്ളത് പറയൂ. ഞാൻ ചോദിച്ചപ്പോ ആ പെങ്കുച്ചിന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നതല്ല, വേറൊരു ഇഷ്യൂ ആയിട്ട് വന്നതാന്ന് പറഞ്ഞു. പിന്നെ എന്ത് ഇഷ്യൂ ആണെന്ന് പറഞ്ഞു?
അനുമോനെ ഇവിടെ കൊണ്ടുവന്നാക്കിയില്ലെങ്കിൽ മാരേജ് ലൈഫ് പ്രശ്നമാവുമെന്നും പറഞ്ഞ് കഴിഞ്ഞ ഏതോ ഒരു ദിവസം കംപ്ലൈന്റ് കൊടുത്തിരുന്നതാണെന്നും അതിന്റെ കാര്യം അന്വേഷിക്കാൻ വന്നതാണെന്നും പറഞ്ഞു. ആ പെങ്കൊച്ചിന്റെ ചേട്ടനെ സ്റ്റേഷനിൽ നിന്ന് വിട്ടോ? അതോ ഇപ്പോഴും സ്റ്റേഷനിൽ കസ്റ്റഡിയിലാണോ? അവരെ വിട്ടു. അവരെ എന്തിനാ അറസ്റ്റ് ചെയ്തെന്ന് അന്വേഷിക്കായിരുന്നില്ലേ? അതെന്തോ കഴിഞ്ഞ ദിവസം അവരുടെ ഓർക്കസ്ട്രയിൽ പ്രശ്നമുണ്ടായതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയതാണെന്നാ അറിഞ്ഞത്. ആയിക്കോട്ടെ, ആ കുട്ടിയുടെ ഏട്ടനെ കണ്ട് വിവരങ്ങൾ തിരക്കിയിരുന്നെങ്കിൽ കാര്യങ്ങൾ അറിയായിരുന്നല്ലോ. അതെന്തായാലും ഞാൻ അന്വേഷിച്ചറിയും, അതുറപ്പാ. ഞാൻ പത്മിനിയോട് പറഞ്ഞിട്ടാ പോകുന്നത്. ഒരു പാവം പെങ്കൊച്ചിന്റെ ജീവിതമാണ് നീ നിന്റെ മോൾക്ക് വേണ്ടി ഇല്ലാതാക്കാൻ ശ്രമിച്ചതെന്ന്. അതുകൊണ്ട് ഞാൻ ഈ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ ആവുകയാണെങ്കിൽ നിന്റെ മോൾ ഇതിൽ പാട്ട് പാടില്ല. ഇതിൽ കുട്ടികൾക്കായുള്ള രണ്ട് പാട്ടാ ഉള്ളത്. അതിലൊരു പാട്ട് ഗൗരിക്കും ഒരു പാട്ട് തമ്പുരുവിനുമാണ് വച്ചിരുന്നത്. പത്മിനിയുടെ ഈ അതിരുവിട്ട കളി കൊണ്ട് നിന്റെ മോൾക്ക് കൊടുക്കാൻ വച്ചിരുന്ന പാട്ടും കൂടി ഗൗരി പാടും. പിന്നെ മകളും അച്ഛനും കൂടിയുള്ള ഒരു പാട്ടുണ്ട്, അത് അനുമോൻ പാടും. അതിനുവേണ്ടി കുറച്ച് കാത്തിരിക്കാൻ പോലും ഡയറക്ടറും പ്രൊഡ്യൂസറും തയ്യാറാ. ഇനി മോനു നിനക്കെന്നോട് ദേഷ്യം തോന്നരുത്. നീ റെക്കമെൻഡ് ചെയ്തിട്ട ഈ അവസരം എനിക്ക് കിട്ടിയത്. പക്ഷെ ഒന്നെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ഞാനാണ് ഈ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടറെങ്കിൽ തമ്പുരു ഇതിൽ പാടില്ല. ഇതിനൊക്കെ ഉത്തരവാദി അതിബുദ്ധി കളിച്ച പത്മിനി മാത്രമാണ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഇല്ല ഡാഡി, എനിക്കൊന്നും അറിയില്ല. എന്നാലും ഇത്രയും നാൾ ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കാതെ ഇത്തിരി പോന്നൊരു പെങ്കൊച്ച് ആന്മേഷം കെട്ടി എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് ആ ശ്രീമംഗലത്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോ അല്ല, ഇതിപ്പോ പുറത്താരോടെങ്കിലും പറയാൻ പറ്റൂ? പറഞ്ഞാ പിന്നെ നമുക്ക് ആരുടെയെങ്കിലും മുഖത്ത് നോക്കാൻ പറ്റൂ? അവൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു വേഷം കെട്ടി ശ്രീമംഗലത്ത് എത്തിയതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എന്തായാലും അവൾക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടുന്ന് ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് ഇല്ലാതെ ഇത്രയും നാൾ അവിടെ പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ശ്രീമംഗലത്ത് പിന്നെ ഉള്ളവരെന്ന് പറയുന്നത് ചന്ദ്രേട്ടനും നിർമ്മലയെടുത്തിയോ? അവർക്ക് ഇതിനെ കുറിച്ച് വല്ലതും അറിയാമായിരുന്നോ? സ്വാമിക്ക് അറിയാമായിരുന്നു എന്നാ ജയരാജങ്ങള് പറയുന്നത്? ആശ്രമത്തിൽ വെച്ച് നമ്മൾ അനുമോൻ അനുമോൻ എന്ന് പറഞ്ഞതല്ലാതെ സ്വാമി അനു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത്ര. പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നെ കണ്ടിട്ട് അവന്റെ മുഖത്ത്, അല്ല അവളുടെ മുഖത്ത് ഒരു ഭാവമാറ്റം ഉണ്ടായിരുന്നില്ല. അതാ എനിക്ക് അതിശയം. ഇനി അത് അനുമോൻ അല്ലാന്നുണ്ടോ? അനുമോനെ എന്ന് വിളിച്ചിട്ട് തിരിഞ്ഞൊന്ന് നോക്കിയത് പോലും ഇല്ല. അപ്പൊ ആ രൂപവും ശബ്ദവും ആ കഴുത്തിലെ ചരടിൽ കെട്ടി ഏലസ് പോലും അതുതന്നെയല്ലേ? ആ സ്ത്രീ പറഞ്ഞത് അത് അവരുടെ സ്വന്തം മോളാണെന്നല്ലേ? അവരുടെ പെരുമാറ്റം കണ്ട സത്യമാണെന്നല്ലേ തോന്നുള്ളൂ? അതെന്തായാലും അവരുടെ മോളല്ല. അവരെ കണ്ട അത്രക്ക് ചെറിയൊരു മോളുണ്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസോ? അല്ല, അനുമോനാണ് ഈ ഗൗരിയെങ്കിൽ ചന്ദ്രനാണ് മ്യൂസിക് ചെയ്യുന്നതെന്ന് അറിഞ്ഞ അവൾ വോയിസ് ടെസ്റ്റിന് അത്ര ചങ്കൂറ്റത്തോടെ സ്റ്റുഡിയോയിലേക്ക് വരുമോ? പക്ഷെ അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞതും ചന്ദ്രേട്ടൻ പാഞ്ഞു വന്നല്ലോ. തമ്പുരുവിനെ കൊണ്ട് പാടിക്കില്ല എന്ന് പറഞ്ഞ് വെറുപ്പിച്ചിട്ടല്ലേ പോയത്. പക്ഷേ ഗൗരി നന്നായിട്ട് പാടിയില്ലെങ്കിൽ അനുമോനെ കൊണ്ട് പാടിക്കൂന്ന് പറഞ്ഞതോ? ഇനി അവളുടെ അമ്മയാണെന്ന് പറഞ്ഞു വന്ന സ്ത്രീയും പാട്ടുവാദ്യാരും തമ്മിൽ വല്ല പരിചയമുണ്ടോ? ആരെ അറിയിക്കാതെ ചന്ദ്രേട്ടൻ അവരെ കൊണ്ടുപോയി ഏൽപ്പിച്ചതാണെങ്കിലോ? അതിന്റെ ആവശ്യം എന്താ? ചന്ദ്രനു നേരെ മോഹന്റെ മുമ്പിൽ കൊണ്ടുപോയി വിവരങ്ങൾ തുറന്നങ്ങ് പറഞ്ഞാ പോരെ? ആ ചെക്കനെ, അല്ല ആ പെങ്കൊച്ചിനെ സ്റ്റേഷനിൽ നിന്നോട്ട് അബദ്ധമായി പോയി. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചെയ്തൊക്കെ പറയിപ്പിക്കായിരുന്നു. നീ എന്തിനാ പാപ്പി സ്റ്റേഷനിൽ വെച്ച് അങ്ങനെ ചെയ്തത്? അത് തന്നെയായിരുന്നു ശരിയായ തീരുമാനമെന്ന് ഡാഡിക്ക് പിന്നീട് മനസ്സിലാവും. പലതും കണക്ക് കൂട്ടിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. കുറച്ച് നാളായി ഞാൻ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ഡാഡി. കൃത്യമായി ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത പോലെ മനസ്സാകെ മരവിച്ചു പോയ അവസ്ഥയായിരുന്നു. എന്നാ ഇനി അങ്ങോട്ട് അങ്ങനെ ആവില്ല. വീറും വാശിയൊക്കെ
എനിക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങിയെന്നൊരു തോന്നല്. കൃത്യമായ പ്ലാനിങ്ങോടെ നമ്മൾ ഇനി ഓരോ ചുവടും മുന്നോട്ട് വെക്കാവൂ. അവൻ അനുമോൻ പെണ്ണാണെങ്കിൽ അവളുടെയും മോഹന്റെയും പതനം ആരംഭിച്ചു എന്നർത്ഥം. അനുമോന് വേണ്ടി എന്തും ചെയ്യാൻ ഒരുങ്ങി നടക്കുന്ന മൂന്നാല് ആത്മാക്കൾ ശ്രീമംഗലത്തുണ്ടല്ലോ. അവരെയൊക്കെ അവൻ ചതിക്കുകയായിരുന്നു എന്നറിഞ്ഞാൽ എന്തായിരിക്കും അവരുടെയൊക്കെ റിയാക്ഷൻ? മോഹനത് താങ്ങാൻ കഴിയും? ഒരിക്കലുമില്ല. ചില കാര്യങ്ങളിൽ കുറച്ച് വ്യക്തത കൂടി വരാനുണ്ട്. അനുമോൻ പെൺകുട്ടിയായിരുന്നു എന്ന് ചന്ദ്രേട്ടനും നിർമ്മല എടുത്തേക്കും അറിയാമോ? അത് കണ്ടുപിടിക്കണം. അത് വെച്ചായിരിക്കണം നമ്മുടെ നെക്സ്റ്റ് മൂവ്മെന്റ്. അതിനെന്താ വഴി? വഴികൾ പലതും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും ഡാഡി. അപ്പോ അത് അനുമോൻ തന്നെയാണെന്ന് നീ ഉറപ്പിച്ചോ? അതെ, അനുമോൻ അല്ല, അനുമോളാ. അനുമോൾ ഉറപ്പാണോ പപ്പി? അതോ പഴയ സിനിമയിലെ പോലെ അനുമോന്റെ ഇരട്ട സഹോദരിയോ മറ്റോ ആണോ? ഒരേ രൂപത്തിലുള്ള, കഴുത്തിൽ ഒരേ ഏലസും ഒരേ ശബ്ദവും പാട്ടും ഒക്കെയുള്ള. ഇതങ്ങനത്തെ സോപ്പ് വെട്ടി കഥയൊന്നും അല്ല മമ്മി, ഇത് അവൻ തന്നെയാ. നമ്മൾ അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അവന്റെ പിന്നില്. അതൊക്കെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അനുമോൾ എങ്ങനെ അനുമോനായി, അനുമോൻ എങ്ങനെ ഗൗരിയായി, ഒക്കെ ഓരോന്നോരോന്നായി അഴിച്ചെടുക്കണം. അതൊക്കെ അഴിച്ചെടുത്തിട്ടേ പത്മിനി അവളെ മോഹന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തൂ. അപ്പോഴത്തെ മോഹന്റെ മുഖം എനിക്കൊന്ന് കാണണം. ഈശ്വര, ജേക്കബ് സാർ ആയിരുന്നു. വിനോദം ഗൗരിമോളും ഉണ്ട് സാർ, ഞാൻ വിളിക്കാം. സാർ അകത്തോട്ടിരുന്നാട്ടെ. നമസ്കാരം സാർ. നമസ്കാരം. ഗൗരിമോൾ ഇല്ലയോ? ഇവിടെ ഉണ്ട് സാർ. ഗൗരിമോളെ സാറ് ക്ഷമിക്കണം, ഞങ്ങള് കാരണം സാറിന് ഒത്തിരി ബുദ്ധിമുട്ടായി. സത്യത്തിൽ എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരില പോലീസ് എന്നെ എന്റെ അനിയത്തിയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ഏയ്, അതിന് ക്ഷമയൊന്നും പറയട്ടെ വിനോദേ. സത്യത്തിൽ എന്നാ കാര്യമൊന്നും അറിയാതെ ഞാനും നിങ്ങളെ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ പ്രോഗ്രാം നടത്തിയ സ്ഥലത്തുണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ എന്നതോ ചോദിച്ചറിയാനാന്ന ആ എസ് ഐ എന്നോട് പറഞ്ഞു. പക്ഷേ വ്യക്തമായിട്ട് കാര്യങ്ങൾ ഇപ്പോഴല്ലേ ബോധ്യമായത്. എന്നാ പറഞ്ഞാലും കഷ്ടായിപ്പോയി. ഗൗരിമോള് വന്നല്ലോ. നമസ്കാരം സാർ. ഗൗരിമോള് വാ. പോലീസ് പിടിച്ചോണ്ടുപോയപ്പോ മോളാകെ പേടിച്ചു പോയല്ലയോ? ഇതൊക്കെ എനിക്കൊരുപാട് ഇഷ്ടവും ബഹുമാനമുള്ള ഒരാളുടെ വൈഫ് ചെയ്യിച്ച പണിയാ. എനിക്ക് മാത്രമല്ല നിങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരിക്കും. ഇഷ്ടമുള്ള ആളെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ പാട്ടുകാരൻ മോഹൻകുമാറിനെ കുറിച്ചാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ഒരു മനസ്സറിവില്ല കേട്ടോ. ഒക്കെ പുള്ളിക്കാരന്റെ വൈഫിന്റെയും അവരുടെ തന്തയുടെയും ദുഷ്ട മനസ്സ് കാരണം അനുഭവിച്ചതാ. പത്മിനി എന്ന ആ പെണ്ണുമ്പിള്ളയുടെ പേര്. ഒക്കെ പുള്ളിക്കാരന്റെ വൈഫിന്റെയും അവരുടെ തന്തയുടെ ദുഷ്ട മനസ്സ് കാരണം അനുഭവിച്ചതാ. പത്മിനി എന്ന ആ പെണ്ണുമ്പിള്ളയുടെ പേര്. അവരുടെ ഡാഡി എനിക്ക് നേരത്തെ അറിയാവുന്നതാ, ഒരു വിശ്വനാഥമേനോ. ആ മോള് പറയുന്നിടത്തെ അയാൾ നിൽക്കത്തുള്ളൂ. ആള് ദുബായിക്കാരനാ.
ചായക്ക് മധുരം ഇട്ടിട്ടില്ല. സാറിനോട് ചോദിച്ചിട്ടാകാമെന്ന് കരുതി. അത് നന്നായി. മധുരം നിർത്തിയച്ച് അഞ്ചാറ് കൊല്ലത്തിനടുത്തായി. ഓ, ഞാൻ പിന്നെ വന്നത് സ്റ്റുഡിയോയുടെ മുമ്പിൽ നിന്ന് ഇവരെ പോലീസുകാർ പിടിച്ചോണ്ട് പോയതിന് ശേഷം ഇവരെ കാണാൻ വരാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ടാ. പിന്നെ വോയിസ് ടെസ്റ്റ് നടന്നോ സാറേ? വേറൊരു കുട്ടിയും കൂടെ ടെസ്റ്റിനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഏയ്, ടെസ്റ്റ് വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാന്ന് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു. ഇനിയിപ്പോ ആ കുട്ടിയുടെ വോയിസ് ടെസ്റ്റ് എടുക്കാനോ ആ കുട്ടിയെ കൊണ്ട് പാടിക്കാനോ മ്യൂസിക് ഡയറക്ടർ ചൊട്ടയ്ക്ക് സമ്മതിക്കുന്നുല്ലെന്ന് കുട്ടിക്കോ. അയ്യോ, അതെന്താ ജേക്കബ് സാർ അങ്ങനെ? ഞങ്ങള് കാരണം ആ കുട്ടിയുടെ ചാൻസ് കൂടെ പോയോ? ആ കുട്ടിയുടെ ചാൻസ് പോകാൻ കാരണം നിങ്ങളല്ല, അതിന്റെ മമ്മി തന്നെയാ. അതിന്റെ മമ്മിയോ? ആ കുട്ടിയുടെ മമ്മി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഗൗരിയെ വോയിസ് ടെസ്റ്റിന് പങ്കെടുപ്പിക്കാതിരിക്കാൻ ഈ ചതി മുഴുവനും ചെയ്ത് കൂട്ടിയ പത്മിനി തന്നെയാ. തമ്പുരു എന്നാ കൊച്ചിന്റെ പേര്. വോയിസ് ടെസ്റ്റ് കഴിഞ്ഞ അതിൽ ഏറ്റവും നല്ല വോയിസ് ഉള്ള കുട്ടിയെ കൊണ്ട് രണ്ടു പാട്ട് പാടിക്കാനായിരുന്നു തീരുമാനം. ഒരു പാട്ട് മോഹൻകുമാറിന്റെ മോളെ കൊണ്ട് പാടിക്കാന്നും പറഞ്ഞിരുന്നതാ. അത് മോഹൻകുമാർ ഒരുമിച്ചുള്ള പാട്ടായിരുന്നു. ഗൗരിമോള് പാടി തന്റെ മോളെക്കാലം എങ്ങനെ മേളിലെത്തുമെന്നുള്ള പേടിയുണ്ട്. പത്മിനിയും അവളുടെ തന്ത മേനോനും കൂടി ഒപ്പിച്ചതാ ഈ കുതന്ത്രങ്ങളൊക്കെ. എന്നിട്ടിപ്പോ എന്നായി? പത്മിനിയുടെ മോളെ കൊണ്ട് ഒരു പാട്ട് പോലും പാടിക്കില്ലാന്ന് മ്യൂസിക് ഡയറക്ടർ കട്ടൻ ടൈറ്റായിട്ട് പറഞ്ഞിരിക്കുക. അല്ലേ തന്നെ മ്യൂസിക് ഡയറക്ടർ അവരുടെ കുടുംബത്തിൽ അനുമോൻ എന്നൊരു കുട്ടിയെ കൊണ്ട് പാടിക്കണമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ നിർബന്ധമായിട്ടും ഗൗരിമോളെ കൊണ്ട് പാടിക്കണമെന്നും ഞാൻ വാക്ക് പറഞ്ഞാന്നൊക്കെ പറഞ്ഞപ്പോഴല്ലയോ അതേ സംബന്ധിച്ചത്. അതും ഒരു പാട്ട് ഗൗരിക്കും ഒരു പാട്ട് അനുമോനും ഒന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ അനുമോനെ കാത്തിരുന്ന് കാണാതായപ്പോഴാ തമ്പുര മോളെ കൊണ്ട് പാടിക്കാൻ തീരുമാനിച്ച്. ആ മ്യൂസിക് ഡയറക്ടറുടെ പേരെന്താ സാറേ? ഓ, അങ്ങനെ പേര് പറഞ്ഞാലും നിങ്ങൾ അറിയത്തില്ല. അദ്ദേഹം ആദ്യമായിട്ടാ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ചെയ്യുന്നത്. അങ്ങേർക്കിട്ടും ഈ പത്മിനിയും അവരുടെ തന്ത മേനോനും കൂടി ഒരു പാര പണിതതാ. അങ്ങേർക്കൊന്നും അറിയത്തില്ലെന്നും ചുമ്മാ 50-100 രൂപയ്ക്ക് പിള്ളേർക്ക് സരിഗമ പറഞ്ഞു കൊടുക്കുന്ന വെറും പാട്ടുവാദ്യാരാ, അല്ലാതെ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യാനുള്ള അറിവൊന്നും അങ്ങേർക്കില്ലാന്നും പറഞ്ഞ് എന്നെയും കൺഫ്യൂഷൻ ആക്കിയായിരുന്നു. പിന്നെ മോഹൻകുമാർ ഉറപ്പ് പറഞ്ഞതുകൊണ്ടാ അങ്ങേരെ തന്നെ മ്യൂസിക് ഡയറക്ടർ ആക്കിയത്. എന്നാന്നേലും ചെയ്ത ട്യൂണുകളൊക്കെ സൂപ്പർ ആയിട്ടോ. എന്താ സാറിന്റെ പേര്? ഞാൻ പറഞ്ഞില്ലേ ഗൗരിമോളെ, അങ്ങനെ അറിയപ്പെടുന്ന ആളൊന്നുമല്ല, മോഹൻകുമാറിന്റെ ജ്യേഷ്ഠനാ. ചന്ദ്രശേഖരൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ അറിയപ്പെടുന്ന ആളൊന്നുമല്ല, മോഹൻകുമാറിന്റെ ജ്യേഷ്ഠനാ. ചന്ദ്രശേഖരൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. എന്നതാന്നേലും അധികം വൈകാതെ ഒരു നല്ല ദിവസം നോക്കി വോയിസ് ടെസ്റ്റ് നടത്താന്ന് പറഞ്ഞിരിക്കുവാ ചന്ദ്രശേഖര സാർ. ഡേറ്റ് കൃത്യമായിട്ട് ഞാൻ വിളിച്ച് പറയാൻ കേട്ടോ. ഒരുപാട് സന്തോഷായി സാറേ. അന്നത്തെ ആ സംഭവത്തോടെ കയ്യെത്തും ദൂരത്തെത്തിയ ഭാഗ്യം തട്ടിത്തെറിച്ചു പോയതിലുള്ള സങ്കടം മനസ്സിലിട്ടോണ്ട് നടക്കുകയായിരുന്നു ഞങ്ങള്. അതെ, ഭാഗ്യം തട്ടിത്തെറിച്ചു പോയിട്ടൊന്നുമില്ല കേട്ടോ, അത് തിരിച്ചു കിട്ടാൻ പോവാ. വേണ്ട സാർ, ഞാനില്ല, എനിക്ക് സിനിമയിൽ പാടണ്ട. എന്നാ ഗൗരിമോൾ അങ്ങനെ പറഞ്ഞേ, എന്നതാ പ്രശ്നം? അറിയില്ല സാർ. അന്നത്തെ ആ സംഭവം ഓർത്ത് പേടിച്ചിട്ടാവും. നീ ഒന്ന് അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുവിനു. ഇനിയിപ്പോ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ എസ്ഐയും ഡിവൈഎസ്പിയും കൂടി ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കുട്ടിയാകെ വിരണ്ടുപോയി. ഇനിയും അങ്ങനെ വല്ലതും ഉണ്ടാവും എന്നുള്ള പേടിയുണ്ടാവും. ഗൗരിമോൾ ഇങ്ങോട്ട് വിളിക്കേ, ഞാൻ സംസാരിക്കാം അവളോട്.
മോളെ. വല്യച്ഛൻ മ്യൂസിക് ഡയറക്ടറാവണമെന്ന് എന്റെ വലിയ ആഗ്രഹമായിരുന്നു. വല്യച്ഛനുണ്ടാക്കിയ ട്യൂണില് ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടത് എന്റെ പാട്ടായിരിക്കണമെന്ന് വല്യച്ഛനും പറയുമായിരുന്നു. പക്ഷേ വല്യച്ഛൻ മ്യൂസിക് ഡയറക്ടറായപ്പോ എനിക്ക് പാടാൻ പറ്റാണ്ടായി. എന്താ പറ്റാത്തെ? വല്യച്ഛനെ കണ്ട എല്ലാ കാര്യവും നിന്റെ ഈ ഏട്ടൻ പറയാം. ആരും അറിയാതെ ചെന്ന് പാടിട്ട് തിരിച്ചു പോരുകയും ചെയ്യാം. അയ്യോ വേണ്ട, അന്ന് വല്യച്ഛൻ ഗുരുസ്വാമിയോട് പറയണത് ഞാൻ കേട്ടതാ. എന്നെ കണ്ട അപ്പ തന്നെ മോഹൻ സാറിന്റെ മുമ്പിൽ എത്തിക്കൊന്ന്. മോള് സ്വാമി പറഞ്ഞത് കേട്ട് വല്യച്ഛനോടൊപ്പം പോവാന്ന് തീരുമാനിച്ചല്ലേ അന്ന് അമ്പലത്തിൽ ചെന്നു പറഞ്ഞത്, പിന്നെന്താ? പക്ഷേ പത്മിനി മാഡം എന്നെ അന്വേഷിച്ച് നടക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കാരണം മോഹൻ സാറും പത്മിനി മാഡവും ബന്ധം പിരിയാൻ പോണെന്നും എനിക്കറിയില്ലായിരുന്നു. പത്മിനി മാഡം പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ മോള് ചന്ദ്രസാറിന്റെ മുമ്പിൽ തന്നെ ചെന്ന് പെടുമായിരുന്നില്ലേ? അപ്പോഴും എന്തായാലും ഈ പാട്ട് വേണ്ട വിനോട്ട, ഞാൻ പോവില്ല. നീ മുടക്കിയ അതേ സിനിമയിൽ തന്നെ എന്റെ ഏട്ടൻ മ്യൂസിക് ഡയറക്ടർ ആകും, അതേ ഗൗരി തന്നെ പാടും. ഞാൻ കൊണ്ടുവരോടെ. ഇന്നേക്ക് മൂന്നാം നാൾ നിങ്ങളുടെ അനുമോനെ ഞാൻ നിങ്ങളുടെ കൺമുമ്പിൽ, എന്നുവെച്ചാൽ ശ്രീമംഗലത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കും ഈ പത്മിനി.